എന്തെന്നാൽ ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ. ഇന്ന് ഏലിയ ശ്ലീവ മൂശക്കാലത്തിന്റെ അഞ്ചാം ന്യായം. ഇന്നത്തെ സുവിശേഷത്തിൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17 അധ്യായം 14 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളിൽ ക്രിസ്തുനാഥൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് മലയെപ്പോലും മാറ്റാൻ കഴിവുള്ള കടുകോളം വിശ്വാസത്തെക്കുറിച്ചാണ്. വിശ്വാസം ആഴമായ ആത്മീയ ജീവിതമാണുള്ള വിശ്വാസം. ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് മുന്നിലും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾക്കും സങ്കടങ്ങൾക്കും നമ്പരങ്ങൾക്കും മുന്നിലും ഒരു വ്യക്തിയെ പതറാതെ നിർത്തുന്ന ആത്മീയ ആന്തരിക ഊർജവും ശക്തിയുമാണ് വിശ്വാസം. എന്റെ പാദങ്ങൾ കല്ലിൽ മേൽ തട്ടാതെ എന്നെ കാത്തുകൊള്ളാൻ എന്റെ പിതാവ് ഉണ്ട് എന്ന ബോധ്യത്തോടെ അന്ധകാരത്തിന്റെ ആഴിയിലേക്ക് ഉള്ള എടുത്തുചാട്ടമാണ് വിശ്വാസം. വ്യക്തതയും വെളിച്ചവുമില്ലാത്ത പാതയിലൂടെ എന്നെ സൃഷ്ടിച്ചവൻ എന്നെ വഴി നടത്തിക്കൊള്ളും എന്നുള്ള ബോധ്യത്തോടെ ഉള്ള ചുവടുവെപ്പാണുള്ള വിശ്വാസം. അത് നമുക്ക് മുൻപേ പോയവരും നമ്മോടൊപ്പം നടക്കുന്നവരും പലവട്ടം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണല്ലോ. അബ്രഹാം, വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാം, അദ്ദേഹം എന്താണ് ചെയ്തത്? പിതാവായ ദൈവത്തിന്റെ കൽപ്പനകൾക്കായി അവൻ കാതോർത്തു. ആ കൽപ്പനകൾ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ അവൻ വിശ്വാസമർപ്പിച്ചു. ആ വാഗ്ദാനങ്ങൾ തന്നിൽ നിന്ന് ഒത്തിരിയേറെ അകലെയാണ് എന്ന് തോന്നിയപ്പോഴും പ്രത്യാശയോടെ അവയിലേക്ക് അവൻ നടന്നിറങ്ങി. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്കായി അവൻ കാത്തിരുന്നു. ദൈവത്തിന്റെ ഹിതം, ദൈവത്തിലുള്ള വിശ്വാസം, അത് അവന്റെ ജീവിത നിയമമാക്കി മാറ്റി. അബ്രഹാം വിശ്വാസത്തിന്റെ പിതാവായി മാറി. അവൻ തന്റെ ജീവിത വഴിയിൽ കണ്ടത് മലകളെയല്ല, മറിച്ച് മലയിൽ വസിക്കുന്ന ദൈവത്തെയാണ്. രണ്ടാമതായി, പരിശുദ്ധ കന്യകാമറിയ പുതിയ ഹവായെന്നും പുതിയ ജെറുസലേമെന്നും പുതിയ വാഗ്ദാന പേടകമെന്നൊക്കെ വിശേഷിക്കപ്പെടുന്ന പരിശുദ്ധ കന്യകാമറിയ വിശ്വാസത്തിന്റെ ഏറ്റവും ഉത്തമവും ഉദാത്തവുമായ മാതൃകയാണല്ലോ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ ഇപ്രകാരം പറയുന്നു, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിശ്വാസം ദൈവവും മനുഷ്യനും തമ്മിലുള്ള നവീനവും നിത്യവുമായ ഉടമ്പടിയുടെ ആരംഭമാണ്. ഒരുപക്ഷെ അവൾക്കും തനിക്ക് സംഭവിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. എങ്കിലും ഒന്ന് വ്യക്തമായിരുന്നു, തന്നെ തിരഞ്ഞെടുത്തത്, തന്നെ വിളിച്ചത് ദൈവമാണ്. അവൻ എന്നെ കാത്തുകൊള്ളും. ആ ബോധ്യത്തോടുകൂടി അവളും എടുത്തു ചാടുകയാണ് അന്ധകാരത്തിന്റെ ആഴിയിലേക്ക്, വ്യക്തതയില്ലാത്ത വഴിയിലേക്ക് ചുവടുവെക്കുകയാണ്. കാലിത്തൊഴുത്ത് മുതൽ കാൽവരിയോളം നീളുന്ന തന്റെ ജീവിതയാത്ര, യേശുവിനോടൊപ്പമുള്ള ജീവിതയാത്ര, പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ ഒത്തിരിയേറെ ഉണ്ടായപ്പോഴും അവൾ വിശ്വാസത്തിൽ അവൾക്ക് ചലനം സംഭവിക്കുന്നില്ല, അവൾ പിന്നോട്ട് പോകുന്നില്ല, മറിച്ച് തന്റെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അവളും മലകളെ കണ്ടില്ല, മറിച്ച് മലകളിൽ വസിക്കുന്ന തമ്പുരാനെ അവൾ കണ്ടു. മൂന്നാമതായി, അപ്പോസ്തലൻ ക്രിസ്തുവിനോടൊപ്പമായിരുന്നപ്പോൾ ഒത്തിരിയേറെ വിശ്വാസമുള്ളവരായി നാം കാണുന്നു. പക്ഷേ ക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെട്ടപ്പോൾ അവർ വളരെ വ്യത്യസ്തമായ വ്യക്തികളെയാണ് നാം കാണുക. ക്രിസ്തു അവരറിയാതെ അവരെ രൂപപ്പെടുത്തുകയായിരുന്നു. ചില മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെയും ചില ഗുരുക്കന്മാർ തങ്ങളുടെ ശിഷ്യരെയും അവരറിയാതെ രൂപപ്പെടുത്തുന്നതുപോലെ, അതിനുശേഷം അവർക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമായിരുന്നു അവർ പ്രകടിപ്പിച്ചത്. അവരുടെ വിശ്വാസ വഴികളിൽ മല പോലെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ, പ്രതിസന്ധികളുണ്ടായപ്പോൾ അവർ പതറിയില്ല. കാരണം അവർ കണ്ടത് മലയല്ല, മലകളിൽ പ്രസംഗിച്ച, മലയിൽ രൂപാന്തരപ്പെട്ട, മലയിൽ മരിച്ച, മലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തുവിനെയായിരുന്നു, മലയിൽ വസിക്കുന്ന ദൈവത്തെയായിരുന്നു. അവർക്ക് എല്ലാം ക്രിസ്തുവും ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമായിരുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ വായിക്കുക, ഞങ്ങൾ ജീവിക്കുന്നതും ചരിക്കുന്നതും ആയിരിക്കുന്നതും ക്രിസ്തുവിനാണ്. അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ജീവിക്കുന്നു, പക്ഷെ എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവാണ് എല്ലാം. ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് അവരെ വഴി നടത്തിയത്.
അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വീണ്ടും പറയുക, ഞങ്ങൾ നടക്കുന്നത് കാഴ്ചയാലല്ല മറിച്ച് വിശ്വാസത്താലത്രേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത വഴികളിൽ മല പോലെ പ്രശ്നങ്ങളുണ്ടായേക്കാം, കാറ്റ് പ്രതികൂലമായി അടിച്ചേക്കാം, പക്ഷേ നമ്മുടെ വിശ്വാസം എത്രമാത്രമാണ്! മല പോലെ വരുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള കടുകുമണിയോളം പോലുമുള്ള വിശ്വാസം നമുക്കുണ്ട്. നമ്മുടെ വിശ്വാസ വഴികളിലെ, നമ്മുടെ ജീവിത വഴികളിലെ മല ഏതാ? ക്രിസ്തുവിനെ സ്വീകരിക്കുവാനും സ്നേഹിക്കുവാനും സ്വന്തമാക്കാനും അവനെ കൽപ്പനകൾ പാലിക്കുന്നതിനും തടസ്സമായി നിൽക്കുന്ന മല ഏതാ? എന്റെ സഹോദരങ്ങളെയും സ്നേഹിതരെയും അയൽക്കാരെയും ശത്രുവിനെ പോലും സ്നേഹിക്കുവാൻ, അവരുടെ പ്രശ്നങ്ങളിൽ അവരോടൊപ്പം നിൽക്കുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും തടസ്സമായി നിൽക്കുന്ന മല ഏതാ? നമ്മുടെ വിശ്വാസം നാം എങ്ങനെയാണ് ജീവിക്കുന്നത്? നമുക്ക് വേണ്ടത് വിശ്വാസ പ്രകടനങ്ങളല്ല, മറിച്ച് വിശ്വാസ ജീവിതമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, വിശ്വാസ ജീവിതമെന്നാൽ നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക എന്നതാണ്. പ്രത്യേകിച്ച് ഏറ്റവും പ്രശ്നങ്ങളുള്ള സാഹചര്യങ്ങൾ, ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. ഒത്തിരിയേറെ പ്രശ്നങ്ങളും ദുരിതങ്ങളും വിട്ടുമാറാത്ത വേദനകളും നൊമ്പരങ്ങളും ഒക്കെ നമ്മോടൊപ്പം സഞ്ചരിച്ചേക്കാം, നമ്മുടെ മാർഗങ്ങളിൽ തടസ്സമായി നിന്നേക്കാം. ഒരുപക്ഷെ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ അവയെല്ലാം മാറിപ്പോയാൽ. ക്രിസ്തുനാഥൻ പറയുന്നു, വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും അസാധ്യമായിരിക്കുകയില്ല. കടുകുമണിയോളമെങ്കിലും ഉള്ള വിശ്വാസം നമുക്കുണ്ടാകുവാൻ, വിശ്വാസത്തിൽ ആഴപ്പെടാൻ ഉള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.